ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു മമ്മൂക്കിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചത്, ഒപ്പം പുതിയൊരു പോസ്റ്റർ പുറത്തിറക്കിയത്. ഡീനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയുടെ പേര് ബസൂക എന്നാണ്. സിനിമയുടെ ടൈറ്റിലൊക്കെ പോസ്റ്റർ ഇന്നലെ പുറത്തു വന്നതിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ടൈറ്റിലും ഒപ്പം തന്നെ പോസ്റ്ററും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൻ തരംഗമായി മാറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. പോസ്റ്റർ കണ്ട് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത് ഒരു ഹോളിവുഡ് ടച്ചെല്ലാം തന്നെ പോസ്റ്ററിനുണ്ട് എന്നാണ്. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ബസൂക എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ലുക്കും ഒരു സ്റ്റൈലിഷ് ലുക്കായിരിക്കും, അതിലുപരി ഒരു ഹോളിവുഡ് ടച്ച് നിറഞ്ഞ ലുക്കായിരിക്കും, ഒപ്പം തന്നെ ഹോളിവുഡ് ടച്ച് ഉള്ള അതല്ലെങ്കിൽ ഹോളിവുഡ് ലെവൽ സിനിമ കൂടിയായിരിക്കും ബസൂക എന്നാണ്. തിയേറ്റർ ഓഫ് ഡ്രീംസ്, കാപ്പ, അനുഷിപ്പിൻ, കണ്ടെത്തും എന്നീ സിനിമകൾക്ക് ശേഷം നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് മമ്മൂക്കയുടെ ബസൂക എന്ന സിനിമ. സിനിമയുടെ ചിത്രീകരണം ഈ ആഴ്ച ആരംഭിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ഒരാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ്. April 15 പൂജാ ചടങ്ങ് നടക്കാനിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം April 23 ആരംഭിക്കപ്പെടുക. സമീപകാലത്ത് നാം കണ്ടതിൽ വെച്ചൊരു വ്യത്യസ്ത ലുക്കുള്ള മമ്മൂക്ക സിനിമ തന്നെയായിരിക്കും ബസൂക എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടിലുണ്ട്. സിനിമയിലെ ഗൗതം വാസുദേവ് മേനോൻ, ഒപ്പം തന്നെ ഷാൻഡോം ചാക്കോ എന്നിവർ ഇതിനോടകം തന്നെ കാസ്റ്റിൽ ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ജയറാം ഈ സിനിമയിൽ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ജയറാം സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. പകരം ആ റോളാണ് ഗൗതം വാസുദേവ് മേനോൻ എന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ ഡിനോ ഡെനീസ് മമ്മൂക്ക കോമ്പോയിൽ വരാനിരിക്കുന്ന സിനിമ 2017 മുതലുള്ള റൂമറായിരുന്നു. പലതവണ ഈ സിനിമ ഉപേക്ഷിക്കപ്പെട്ടു, ഇനി ഈ സിനിമ നടക്കില്ല എന്ന തരത്തിലുള്ള റൂമറുകളെല്ലാം തന്നെ നേരത്തെ പ്രചരിച്ചിരുന്നു. ഇപ്പോഴത്തെ കാത്തിരിപ്പിനോട് വില സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് പോകുകയാണ്. ഏകദേശം 2017 തന്നെയാണ് മമ്മൂക്കയുടെ കരിയറിലെ തന്നെ നിലവിൽ വമ്പൻ ഹൈപ്പുള്ള സിനിമ കൂടിയായ ബിലാൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനവും വന്നത്. അമൽ നേരത്തെ ആയിരുന്നു ബിലാൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം അന്ന് നടത്തിയത്. ഇപ്പോഴത്തെ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇതുവരെ ബിലാൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ കൊറോണ ഇല്ലായിരുന്നുവെങ്കിൽ 2020 March ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടിരുന്ന സിനിമ കൂടിയായിരുന്നു ബിലാൽ. ഇതിനോടൊപ്പം തന്നെ ഈ കോമ്പോയിൽ വന്ന ഭീഷ്മ പർവം എന്ന സിനിമയ്ക്ക് ശേഷം ഉടൻ ബിലാൽ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തെങ്കിൽ പോലും അമൽ നിരുത് മറ്റൊരു സിനിമയുടെ ചിത്രീകരണം തുടങ്ങാനായിട്ട് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ബിലാൽ എന്ന സിനിമയ്ക്ക് മുന്നോടിയായിട്ട് അമൽ നിരുതിന്റെ പ്രൊജക്ടിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ 2024 മാത്രമേ ബിലാൽ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയുള്ളൂ. 2025 ബിലാലിനെ സ്ക്രീനിൽ കാണാനായിട്ട് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബസൂക എന്ന സിനിമ പോലെ തന്നെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ബിലാൽ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്ന് വരാനായിട്ട് ആരാധകർ കാത്തിരിപ്പിലാണ്. നമുക്ക് കാത്തിരിക്കാം ബിലാൽ എന്ന സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കേട്ട്.